തമിഴ്നാട്ടിൽ ആരാധകരുടെ കാത്തിരിപ്പിനും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇനിയിപ്പോൾ തമിഴ് സിനിമയിൽ അഭിനയിക്കില്ല എന്നാണ് ഇപ്പോൾ വിജയ് പറയുന്നത്. ദളപതി വിജയുടെ വാക്കുകൾ തന്നെയാണ് എല്ലാവരും വേദനിപ്പിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് നല്ല കാര്യമാണെന്നും എന്നാൽ സിനിമ ഉപേക്ഷിക്കുന്നതിനോട് തീരെ താല്പര്യമില്ലെന്നുമാണ് ആരാധകർ ഇപ്പോൾ പ്രതികരിച്ചെത്തിയിരിക്കുന്നത്. തമിഴക വെട്രിക് കഴകം എന്ന് പേരിട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ രാഷ്ട്രീയ ലക്ഷ്യം വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹോബിയല്ല രാഷ്ട്രീയമെന്നും മറിച്ച് സിനിമ നിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പോവുകയാണെന്നും ഇനി എൻ്റെ സേവനം മക്കൾക്ക് വേണ്ടിയാണെന്നും ദളപതി വിജയ് അറിയിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം മക്കൾ ഇയക്കമെല്ലാം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലേക്ക് മാറ്റാനും അതുപോലെ അതിനുവേണ്ടി പ്രവർത്തിക്കാനുമുള്ള തീരുമാനത്തിലേക്കാണ് എത്തിക്കുന്നത്. തനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഹോബിയല്ലെന്നും ഇതുവരെ കരാറായിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കിയതിനു ശേഷം അഭിനയം ഉപേക്ഷിക്കുമെന്നും വിജയ് അറിയിച്ചതോടെ തന്നെ വലിയ വേർപാട് പോലെ ഒരു വേദനയാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത്. ജാതിമത ഭിന്നതയും അഴിമതിയും നിലനിൽക്കുന്ന അവസ്ഥയെ പൂർണ്ണമായും തൻ്റെ പാർട്ടി ഇല്ലാതാക്കുമെന്ന് വിജയ് വ്യക്തമാക്കി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടി മത്സരിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കുന്നില്ലെന്ന് വിജയ് പറഞ്ഞു. 2 വർഷത്തിന് ശേഷം തമിഴ്നാട്ടിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരണം പിടിക്കുകയാണ് ലക്ഷ്യമെന്നും വ്യക്തമാക്കി. പാർട്ടിയുടെ ആദ്യ യോഗം ശനിയാഴ്ച നടക്കും. ശനിയാഴ്ച ജില്ലാ സെക്രട്ടറിമാരുടെ വിജയ് കൂടിക്കാഴ്ച നടത്തും. 49-ാം വയസ്സിലാണ് താരത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം. 26 ജനുവരി തൻ്റെ വീട്ടിൽ വെച്ച് ചേർത്ത പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ വിജയ് തൻ്റെ നിലപാട് പ്രഖ്യാപിച്ചു. ആരാധക കൂട്ടായ്മയായ വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ യോഗത്തിൽ വെച്ച് സ്വന്തം പാർട്ടി പേര് കൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. സ്വന്തം പാർട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനം വിജയ് അറിയിച്ചു. വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബൂസി ആനന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയത്. പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ പാർട്ടി അംഗങ്ങൾ സംസ്ഥാന വ്യാപകമായി വൻ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ചേർന്ന വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ യോഗത്തിൽ താരം 3 മണിക്കൂറിലേറെ പങ്കെടുത്തിരുന്നു. യോഗത്തിൽ ആരാധക കൂട്ടായ്മയുടെ നേതൃത്വത്തിലെ പ്രമുഖർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ലോക്സഭാ മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് വച്ചിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാവണം പ്രവർത്തനമെന്ന് വിജയ് നിർദ്ദേശിക്കുകയായിരുന്നു. പാർട്ടി പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിലെ പൗരപ്രമുഖരുമായി തന്നെ വിജയ് കൂടിക്കാഴ്ച നടത്തുമെന്ന് വിവരമുണ്ട്. ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം അംഗങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ മുൻകൈയെടുത്തത്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചു. പാർട്ടി ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മൊബൈൽ ആപ്പും പാർട്ടി പുറത്തിറക്കും. ഈ ആപ്പിലൂടെ ജനങ്ങൾക്ക് പാർട്ടി അംഗമാകാൻ സാധിക്കും. 1 കോടി ആളുകളുടെ പാർട്ടി അംഗമാക്കാനാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. വരുന്ന ഏപ്രിലിൽ സമ്മേളനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പാർട്ടിയെയും പിന്തുണയ്ക്കുന്നില്ല എന്ന സൂചനകൾ നേരത്തെ തന്നിരുന്നു. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ പാർട്ടി മത്സരിക്കും. 10 ആണ്ടുകളായി തമിഴ് സിനിമ ലോകത്ത് തിരഞ്ഞു നിൽക്കുന്ന വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്ന് വർഷങ്ങളായി തന്നെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തന്നെയും സത്യമാണെന്ന് തെളിയിക്കുകയാണ് ദളപതി വിജയുടെ ഈ പ്രസ്താവന. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.